हेलो एवरी वन वेलकम बैक टू अवर चैनल फ्रेंड्स नसीम आमसोण प्राइम रीसें टाइम नमुक रिलीस पड़ा बीइंग द रिकॉर्ड्स पड़ा रिकॉर्ड्स अल रिकॉर्ड्स सॉरी बीइंग द रिकॉर्ड्स ടൈറ്റിൽ പറഞ്ഞൊരു തെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവീത് കമന്റിൽ ലീവ് ചെയ്യുക. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാത്ത ആൾക്കാരല്ലല്ലോ മനുഷ്യരാണ്. ശരി, ബീയിങ് ദ റിക്കാർഡ്സ് എന്ന് പറഞ്ഞൊരു പടം എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സിനിമ ഒരു പ്യുവർ ഡ്രാമ മിസ്റ്ററി ജേണൽ വരുന്ന ഒരു പടമാണ്. പടത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവീതന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ പടങ്ങൾ മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ശരി, ബീയിങ് ദ റിക്കാർഡ്സ് എന്ന് പറയുന്ന പടത്തിന്റെ കഥയ്ക്കുള്ളിലേക്ക് പോകാം. പടത്തിന്റെ കഥ എന്ന് പറയുന്നത് കഥാനായകനും കഥാനായികയും ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ അല്ലേ, അല്ലെ ഇവർ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണോ അല്ലേ, അല്ലെങ്കിൽ ഇവർ കല്യാണം കഴിച്ച ആൾക്കാരാണോ അല്ലേ, അല്ലെങ്കിൽ ഇവർ കപ്പിൾസ്, ഇതെല്ലാം ഏകദേശം കൺഫേം ആണല്ലോ. ശരി, ഇവർ പേഴ്സ് ആണ്. ഓക്കെ, കല്യാണം കഴിച്ചവരാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം വരാം, പ്രശ്നം വരുമോ ഇല്ലേ. ശരി, അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അതിനെ മറികടക്കുക? ഇവരുടെ ദാമ്പത്യ ജീവിതം ഇവർ വേർപെടുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിൽ, ഒരു പ്ലാനിങ്ങിൽ, ഒരു തോന്നലിലൊക്കെ അവർ മൂവ്മെന്റ്സിലൊക്കെ പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ അവരെ തേടി വരുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം? അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെങ്കിൽ അതവരെങ്ങനെ ഫോക്കസ് ചെയ്യും, എങ്ങനെ പ്രതിരോധിക്കും, ഫൈനലി ഇവർ ഒരുമിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയുന്നതാണ് ബീയിങ് ദ റിക്കാർഡ്സ് എന്ന് പറഞ്ഞ ഒരു മൂവിയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് പറഞ്ഞാൽ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ വൺ, കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. വളരെ ടെൻറ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടേഴ്സുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ചു ബെറ്റർ ആയിട്ട് പറയുകയെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടേഴ്സുകളെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അവരവരുടെ കഥാപാത്രങ്ങൾ വിട്ട് പുറത്തു പോകുന്നില്ല, അവർ കഥാപാത്രങ്ങളെ തന്നെ ക്യാരക്ടേഴ്സിലൊക്കെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ വളരെ ടൈറ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒക്കെ ആയിരുന്നു. അതിനപ്പുറം പറയാനുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മിസ്റ്ററീസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു എന്റർടൈൻമെന്റ് നമുക്ക് തരുന്നുണ്ടെങ്കിലും ചെറിയൊരു ലാഗ്നസ് പടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ലാഗ്നസ് തന്നെയാണ്, സ്ലോ അല്ല കേട്ടോ, ഒരു ലാഗ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്ലോയും ലാഗ്നസും വ്യത്യസ്തമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഒരു ബോറിംഗിനുള്ളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നുണ്ട്. സോ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലെങ്കിലും ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5 ആണ്. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപും, ലവ് യു ഓൾ, ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഈ ഒരു പടത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. ലവ് യു ഓൾ.